എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോവും ഹീറോയിനും സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കുറേ സാധനമൊക്കെ മേടിക്കുകയാണ്. ഈ സാധനമെല്ലാം മേടിച്ച് അവർ ഇങ്ങനെ നടന്നു വരയ്ക്കും. അപ്പോഴായിരിക്കും ആകാശത്ത് ഡ്രോൺ ഇങ്ങനെ പറക്കുന്ന കാണുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലായി, ഇവൻ ഇപ്പോൾ ഇത് ചോദിക്കും, അതിനു മുമ്പേ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ അവളുടെ ഉടുപ്പേ കയറി പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ കുഞ്ഞു പിള്ളേരെ പോലെ പറയാണ്, ചെയ്യാ ചെയ്യാ, എനിക്ക് ആ സാധനം വേണം, എനിക്ക് അത് തന്നെ വേണം, മേടിച്ചതാ എന്ന് പറഞ്ഞ് വാശി അടിക്കുകയാണ്. അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കിച്ചണിൽ നല്ല ദേഷ്യത്തിൽ എല്ലാം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കുഞ്ഞു പിള്ളേരെ പോലെ ആ ഡ്രോൺ ഇട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോവും അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവുകയാണ് താഴെ വേണ്ടിട്ട്. അവനാണെങ്കിൽ എടുക്കാൻ മടിയായിട്ട് അവൻ അവൻ്റെ പവറൊക്കെ യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ചീയാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് സീച്ചൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഡ്രോൺ എടുത്ത് അവളുടെ തലയിലോട്ട് എറിയുകയാണ്. അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് വഴക്ക് അറിയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവളുടെ വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഷെന്നായിരിക്കും. ഇവൻ വരുന്നത് കണ്ട് നമ്മുടെ ഹീറോ ആ ഡ്രോണ് വിട്ടൊന്ന് നമ്മുടെ ഷെന്നിനെ പേടിപ്പിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവൻ വരുന്നതേ ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ ഷെന്നും നേരെ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ വിചാരിക്കുകയാണ്, ഞാൻ ഇവനോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ, എന്തേലും മിണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കുകയാണ്. ഹലോ, നിങ്ങളെന്താ പഠിക്കുകയാണോ, എന്തേലും വർക്ക് ചെയ്യുകയാണോ, എന്താ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടുന്ന പോലെ ഇല്ല. ഇവനാണെങ്കിൽ ഇവനെന്തോ ഒന്നും മിണ്ടത്തില്ലേ, ഉമ്മയും മറ്റാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ചീയാണെങ്കിൽ ഇവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ബൾബ് അടിച്ചു പോവാണ്. ഈ വെച്ച് കിട്ട് നമ്മുടെ ഷെന്നങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്താ ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ അവൾ പറയും, ഒന്നുമില്ല, ബൾബ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയതാന്ന് പറയാണ്. അപ്പം നമ്മുടെ ഷെന്ന, ഓ അത്രയേ ഉള്ളോ, ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ബൾബെല്ലാം ഇങ്ങനെ മാറ്റിയിടുവാണ്. ഇവർ രണ്ടാളും ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ നിൽക്കട ഷെന്ന്, നിനക്കിട്ട് ഞാനൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ പവർ ഇടാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഷെന്നിട്ട ബൾബും പൊട്ടിപ്പോവാണ്. നമ്മുടെ ചീക്ക് മനസ്സിലായി ഇതാരാ ചെയ്തതെന്ന്. അവളാണെങ്കിൽ നമ്മുടെ ഹീറോയെ തന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ നിന്നിട്ട് ഹീറോയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ബൈശു നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ബൈശു പറയും, ഞാനതിനെന്താ ചെയ്തതെന്ന്, നിനക്കിപ്പോൾ ഈ ബൾബ് ഇട്ട് തരണോ, ഞാൻ ഇട്ട് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സീച്ചറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ലാപ്പെല്ലാം എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ അറിയാതെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവന് ഇവൻ്റെ അങ്കിളുമായിട്ടുള്ളത് എടുത്തിട്ടില്ലേ, അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ബൾബെല്ലാം ഇട്ട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും നേരം മിണ്ടാതിരുന്ന അവൻ ഇപ്പോഴാണ് നമ്മുടെ ഷെന്നിനോട് വാ തുറന്നും ചോദിക്കുന്നത്, നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഷെന്നി പറയും, ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചീയയുടെ ലാപ്പ് കാണാൻ നല്ല രസമുണ്ട്, അതൊന്ന് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ചീയ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നേരത്ത് നമ്മുടെ ചീയയുടെ വീട്ടിലെ ഒരു കീയും കൂടി എടുത്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോവും ഹീറോയിനും സീച്ചനും എല്ലാവരും കൂടി നമ്മുടെ നാഞ്ചോയുടെ വീട്ടിലോട്ട് വന്നേക്കാണ് ചെറിയൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സീച്ചനും ഹീറോയിനാണെങ്കിൽ ആ വീടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തുമില്ല വീടാലെന്നൊക്കെ. ഇവിടെ നമ്മുടെ നാഞ്ചോയുടെയും നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലും പിടിച്ചിട്ട് പോവാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പൂവെന്ന് വെച്ചാൽ ഭയങ്കര അലർജി അല്ലേ, ഇവളാണെങ്കിൽ ഒരു ഫ്ലവർ ഡീമിന് കൂടിയല്ലേ, അവനാണെങ്കിൽ തുമ്മാൻ വന്നിട്ട് പോയല്ല. എന്നിട്ട് നമ്മുടെ നാഞ്ച അവനെയും കൂട്ടിയിട്ട് പോവാണ്. ഇവിടെ നമ്മുടെ സീച്ചനും ഹീറോയിനാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിന് ഇത്ര വില വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സീച്ചൻ ഒരു പഴയ കാലത്തെ ഒരു പേപ്പർ കാണുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഹീറോയിനും സീച്ചനാണെങ്കിൽ ഇതിന് 100,000 രൂപ വരും, നമുക്കിത് വിറ്റാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ സീച്ചൻ എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കിനും അവനത് കീറിക്കളയുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നീ ഏത് ചെയ്തേ, അപ്പോൾ അവൻ പറയും നീ ഏത് ചെയ്തെന്ന്. ഇവർ രണ്ടാൾ അങ്ങോട്ടേ കേട്ടും, നീയാ ചെയ്തേ എന്ന് പറഞ്ഞാൽ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അപ്പോൾ പറയണേ, എടാ എന്തിനാ നമ്മളിങ്ങനെ അടി കൂടുന്നേ, ഇതാ നാഞ്ചോയെ മറ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥ ഇന്നത്തോടെ കഴിഞ്ഞു, എന്താ ഇപ്പം നമ്മൾ ചെയ്യാന്ന് ചോദിച്ചോണ്ടിരിക്കാണ്. ആ ടൈമിൽ നമ്മുടെ നാഞ്ചോ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവരോട് പറയാണ്, രണ്ടെണ്ണം ഇവിടെ എന്തിനാ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്, പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്.
എൻ്റെ വീട്ടിൽ എന്തേലും സാധനം പൊട്ടിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ ശരിയാക്കി തരും. നല്ല വില പിടിപ്പുള്ള സാധനങ്ങളാ, നിങ്ങൾ നോക്കിക്കോ. പക്ഷെ ഒന്നിൽ പോലും തൊടാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് അവള് പോവാണ്. ഇത് കേട്ടത് നമ്മുടെ ടീച്ചറാണെങ്കിൽ അയ്യോ ഇവള് നമ്മളെ കൊല്ലും, ഇത് നമ്മളെ കീറിയ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, എടാ നീ പേടിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പേപ്പറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എങ്ങാനും ഇവിടെ ഉണ്ടാവും, അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും ആ പേപ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തപ്പിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീച്ചനെയാണ് കാണിക്കുന്നത്. സീച്ചൻ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ കീ എടുത്തിട്ട് പോയില്ലേ, അവൻ എന്നിട്ട് ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആ കീ എടുത്ത് വന്നേക്കുവാണ്. അവൻ നേരെ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ലാപ്പെല്ലാം തുറന്നിട്ട് അവൻ്റെ അങ്കിളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം ഫുള്ള് ഡിലീറ്റ് ആക്കി കളയുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയും സീച്ചനാണെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ കിട്ടുമെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് അങ്ങ് തുറക്കുവാണ്. അതിനകത്തു നിന്നാണെങ്കിൽ ഒരു പെണ്ണിങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ സീച്ചൻ എവിടെ കണ്ടും, ആരാടി നീ, എവിടെ നിന്നാടി വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഞാനൊരു ഡീമനാണ്, എനിക്കിപ്പം ഈ ചീയുടെ കഴുത്തി കിടക്കുന്ന മുത്ത് മാത്രം എനിക്ക് തന്നാൽ മതി, അന്നാ ഞാൻ പൊക്കോളാന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ, എന്തിനാ ഈ ഡീമൻസൊക്കെ എൻ്റെ മുത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്, പോട്ടെ നിനക്കെന്താ പ്രശ്നം, നിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ തീർത്തു തരാമെന്ന് പറയാണ്. അപ്പോൾ ആ ഡീമൻ പറയും, ശരി നിങ്ങളെൻ്റെ പ്രശ്നം തീർത്തു തരാണെങ്കിൽ നിങ്ങൾ ഈ കീറിക്കളഞ്ഞ് ഈ പേപ്പർ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, അതൊന്നും എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ ആ പെയിൻറ്റിങ് അടയ്ക്കുകയാണ്. അപ്പോൾ ആ ഡീമനും അതിനകത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഞ്ചോവും ഹീറോവും അങ്ങോട്ടേക്ക് വരികയാണ്. നാഞ്ചോ കണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിടുകിടാന്ന് വിറയ്ക്കുകയാണ്. നമ്മുടെ സീച്ചനും ഇതേപോലെ തന്നെ, നമ്മുടെ സീച്ചനാണെങ്കിൽ അവൻ കീറിക്കളഞ്ഞത് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാണ്. അപ്പോൾ നമ്മുടെ നാഞ്ചോ ചോദിക്കും, നീ എന്താണ് ഒളിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, ഇല്ലില്ല ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ലാന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നാഞ്ചോയ്ക്ക് നാലോണം ഡൗട്ട് അടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് മേടിക്കുകയാണ്. അവൾ ഈ പേപ്പർ കീറിയെന്നറിഞ്ഞതും അവളാണെങ്കിൽ ഒച്ചത്തിൽ ഒച്ച ഉണ്ടാക്കുവാണ്. എന്നിട്ട് അവൾ, എടാ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു കത്തി എടുത്ത് നമ്മുടെ സീച്ചനെ കുത്താൻ നോക്കുകയാണ്. അപ്പം നമ്മുടെ സീച്ചൻ പറയും, നിർത്ത് നാഞ്ചോ നിർത്ത്, നിനക്ക് ഞാൻ ഈ പേപ്പർ നേരാക്കി തരാം ഒരു മിനിറ്റേന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീച്ചൻ നമ്മുടെ ഹീറോയിൻ നേരത്തെ തുറന്നു വിട്ടില്ല ഒരു പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ് പിന്നെയും തുറക്കുകയാണ്. അപ്പം അതിനകത്ത് നിന്ന് ആ ഡീമം വരുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാഞ്ചു ആണെങ്കിൽ എൻ്റെ ഈ കീറിപ്പോയ പേപ്പർ നിന്നെ കൊണ്ട് നേരാക്കി തരാൻ പറ്റുമെന്ന് വെക്കുകയാണ്. അപ്പോൾ അവളും പറയും, ആ എന്തായാലും എനിക്ക് നേരാക്കി തരാൻ പറ്റും, പക്ഷേ എനിക്ക് നിങ്ങൾ തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. ആ ഡീമൻ പെണ്ണ് പറയുകയാണ്, എന്നെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അയാൾ നല്ലോണം ചിത്രമൊക്കെ വരയ്ക്കും, എൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ, പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടം അയാളോട് പറയാൻ പറ്റിയില്ല, ഞാനാണെങ്കിൽ 1000 വർഷമായിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ നാഞ്ചോയ്ക്കും സങ്കടമാണ്, അവളും നമ്മുടെ ഹീറോയിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 1000 വർഷമൊക്കെ ആയില്ലേ. എന്നിട്ട് ആ ഡീമൻ പെണ്ണ് പറയാണ്, എനിക്ക് അതുകൊണ്ട് അയാളെ എനിക്ക് കാണണം എന്ന് പറയാണ്, ഇത് മാത്രം നിങ്ങൾ ചെയ്ത് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പം നമ്മുടെ നാഞ്ചോ പറയാണ്, ആ ശരി, നിനക്ക് അയാളെ എങ്ങനെയെങ്കിലും കാണിച്ചോ, നിൻ്റെ പെയിൻറ്റിങ്ങോ എങ്ങനെയെങ്കിലും ഞങ്ങൾ കൊണ്ടുതരാം, പക്ഷേ ഇവൻ കീറിക്കളഞ്ഞ് ആ പേപ്പർ മാത്രം എനിക്ക് പഴയതുപോലെ ആക്കിത്തരണം എന്ന് പറയാണ്. അപ്പം ആ ഡീമൻ പെണ്ണ് പറയും, ആ ഞാനാക്കി തരാമെന്ന് പറയാണ്. ഇപ്പം ഇവരെല്ലാം നമ്മുടെ ഈ ഡീമൻ പെണ്ണിൻ്റെ ലവറിനെ കാണാൻ പോകണമെങ്കിൽ 1300 വർഷം പുറകോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാഞ്ചോ പറയാണ്, ഈ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരിയുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം പുറകോട്ട് വേണമെങ്കിലും പോകാം, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, അതിൽ വെറും 8 മണിക്കൂറേ നിങ്ങൾക്ക് ആ ലോകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾ തിരിച്ച് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ആ ലോകത്ത് തന്നെ പെട്ടുപോകും, അതുകൊണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം. എൻ്റെ കയ്യിൽ 2 മെഴുകുതിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ 1 ഉള്ളൂ. മെഴുകുതിരി 1 ഉള്ളെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതല്ല പ്രശ്നം, ഈ മെഴുകുതിരി കത്തിക്കാൻ ഭയങ്കര പാടായിരിക്കും, ആരെക്കൊണ്ടും ഇത് കത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ നാഞ്ചോ പറയാണ്. നമ്മുടെ നാഞ്ചോവും അവൾ പറഞ്ഞ മെഴുകുതിരി എടുത്തു വെക്കുകയാണ്. ആദ്യം നമ്മുടെ നാഞ്ചോ തന്നെ കത്തിക്കാൻ നോക്കുകയാണ്, പക്ഷേ മെഴുകുതിരി കത്തുന്നില്ല. അതെങ്ങനെ നമ്മുടെ ഹീറോ പറയാണ്, ഇതൊക്കെയാണ് ഒരു മെഴുകുതിരി, ഞാനിപ്പോൾ കത്തിച്ച് കാണിച്ചു തരല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ പവർ യൂസ് ചെയ്യുകയാണ്. അവൻ കുറേ വട്ടം അവൻ്റെ പവർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ എന്തേത് ആ മെഴുകുതിരി കത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീച്ചൻ പറയാണ്,
നിങ്ങളെ പോലുള്ള ഡീമൺസിനെ കൊണ്ടൊന്നും ഈ മെഴുകുതിരി കത്തിക്കാൻ പറ്റില്ല. എന്നെ പോലുള്ള ഡീമൺ ക്യാച്ചർ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു മന്ത്രപേപ്പറിൽ തീ കത്തിച്ചിട്ട് ആ മെഴുകുതിരി കത്തിക്കാൻ നോക്കുകയാണ്. എന്തേത് കത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, ഇതായിരുന്നല്ലേ ഡീമൺ ക്യാച്ചറിന് മാത്രം കത്തിക്കാൻ പറ്റുന്ന മെഴുകുതിരി എന്ന് ചോദിച്ചവനെ കളിയാക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചുമ്മാ ഒരു തീപ്പെട്ടി വരച്ച് കത്തിക്കാണ്, ആ മെഴുകുതിരിയും കത്തുവാണ്. എല്ലാവർക്കും നല്ലതാണ്, സന്തോഷമായി. ഇവരിപ്പം 1300 വർഷങ്ങൾ പുറകോട്ടൊക്കെയാണ് പോകാൻ നിൽക്കുന്നത്. നമ്മുടെ ഹീറോവും നാഞ്ചോവും ആയിരിക്കും പോവാന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. ഈ വഴി ഓപ്പൺ ആയത് നമ്മുടെ ഹീറോയിൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ഓടാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ചിയ നീ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവളുടെ പുറകെ അവർ രണ്ടാളും ആ പഴയ കാലഘട്ടത്തിലേക്ക് പോവാണ്. നമ്മുടെ ഹീറോയിൻ നേരെ വന്ന് വീഴുന്നത് അവിടെ ആമ്പിള്ളാർക്കൊക്കെ കുളിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും. ഇവളും ആ വെള്ളത്തിൽ നിറഞ്ഞിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അവിടെ മൊത്തം ആമ്പിള്ളാരും കുളിക്കുന്നതാണെന്ന്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ തന്നെ തലയിറങ്ങി വീഴുവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി, ഇവരെ കണ്ടിട്ട് ഇവളെ തലയിറങ്ങി വീണേന്ന്. അവിടെ നിന്ന് ഒരു തുണി എടുത്തിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞില്ലേ, അതുകൊണ്ട് അവളും അവിടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഉടുപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും അവൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുന്നത്. നോക്കുമ്പോൾ അവളുടെ ഫോൺ മൊത്തം നനഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ഭാഷയോട് പറയാണ്, ഭാഷയോ നമ്മുടെ ഫോൺ മൊത്തം നനഞ്ഞു പോയി, ഇനി എങ്ങനെ ആ പെണ്ണിന് അവളുടെ ലവറിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഉണ്ടല്ലോ ഭാഷയോ, എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ അറിയത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നിനക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നത്, ആദ്യം നമുക്ക് എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും ഉണക്കാനുള്ള വഴി കണ്ടെത്തണം, അത് കഴിഞ്ഞിട്ട് ആ ഡീമൻ്റെ ലവറിനെ കണ്ടുപിടിച്ച് ഒരു സെൽഫി എടുത്ത് നമുക്ക് നമ്മുടെ ലോകത്ത് തന്നെ പോയിട്ട് ഈ സെൽഫി ആ പെണ്ണിനെ കാണിക്കാമെന്നൊക്കെ പറയുന്നത്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.